ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് പനീറിൻ്റെ മസാല പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാനാണ്. 4 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഞാൻ സ്പീഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, കാരണം ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഈ 4 ലിറ്റർ പാല് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 4 ചെറുനാരങ്ങളുടെ നീര്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പാല് പിരിഞ്ഞു തുടങ്ങും. പിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇനി ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനൊരു ഉപ്പിൻ്റെ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പനീറിന് ഒരു ഫ്ലേവറും ഇല്ലാത്ത പോലെ തോന്നും. പിന്നെ ചേർത്തത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചുവന്ന മുളക്, വറ്റൽ മുളക് ക്രഷ് ചെയ്തതുമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊരു തുണിയിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലൂടെ പച്ചവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം സാധാ വെള്ളത്തിൽ 2-3 തവണ ഒന്ന് കിഴിയൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുണി മടക്കി നമ്മൾ 4 ലിറ്റർ വെള്ളത്തിൽ പാലിലാണ് പനീർ ഉണ്ടാക്കിയത്, അതേ കണക്കിലുള്ള 4 ലിറ്റർ വെള്ളം എടുത്ത് ആ കിഴിയുടെ മുകളിൽ വെച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ ഡ്രൈ ആയി ഇപ്പോൾ ഞാനെടുത്ത് വെച്ച ഈ ഫോമിലാവും, കണ്ടല്ലോ. ഇനി നമുക്ക് ആവശ്യമായ രീതിയിൽ അത് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഞാനതൊരു കട്ടിംഗ് ബോർഡിലേക്ക് എടുത്ത് വെച്ച് നമ്മളെ ചെറിയ ചെറിയ ക്യൂബുകളാക്കി നമുക്ക് ആവശ്യാനുസരണമുള്ള വലുപ്പത്തിലാക്കി നമ്മൾ ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ ഏകദേശം ഒരു മാസം വരെയൊക്കെ എന്തായാലും ഇരിക്കുന്നുണ്ട്. കാരണം 1 മാസത്തിൽ കൂടുതൽ എനിക്ക് വെക്കാതെ വരെ ഉണ്ടായിട്ടില്ല, അപ്പോഴേക്കും സാധനം തീർന്നു പോകും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരൈറ്റമാണ്, ആർക്കും ഇതൊരു പണിയുള്ള ഒരു ഐറ്റം ഒന്നുമല്ല. നമ്മൾ പനീർ കടയിൽ നിന്ന് ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാട്ടും നല്ലത് 2 ലിറ്റർ പാല് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതിയല്ലോ. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പനീറാവുമ്പോൾ നമുക്കും അതൊരു മനസ്സിനൊരു സന്തോഷമായിരിക്കും, ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയല്ലോ എന്ന്. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാം. യൂട്യൂബിൽ ഒരുപാട് റെസിപ്പീസ് അവൈലബിൾ ആണ്. ഞാൻ തന്നെ എൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. എത്ര ഒരു സോഫ്റ്റാണ് അത്, കണ്ടോ. ഇത് ഒരു എന്താ പറയുക, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കിട്ടാവുന്ന ഒരു സമയമാണ് നമുക്കിത്. അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ക്യൂബ്സ് ആക്കിയതിന് ശേഷം ഞാനത് ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ആവശ്യാനുസരണമുള്ള കണ്ടെ എന്നാൽ പിന്നെ അത് മാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെറിയ കണ്ടെയ്നറിലാക്കി വെക്കുന്നത് കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതായിട്ട് നമുക്ക് പൊക്കവട ഉണ്ടാക്കുക, പിന്നെ ബജി ഉണ്ടാക്കുക, പിന്നെ നമുക്ക് മസാല കറികൾ ഉണ്ടാക്കാം. നമുക്ക് പറ്റുന്ന തരത്തിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മളെ യൂട്യൂബിൽ. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ എല്ലാവരും ഒരു ലിറ്ററെങ്കിലും പാലുപയോഗിച്ച് പനീർ ഉണ്ടാക്കി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കറി ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു പ്രതീക്ഷയോടെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.